നമസ്കാരം. ഒരു വീടാകുമ്പോൾ ആ വീട്ടിൽ പല തരത്തിലുള്ള സസ്യങ്ങൾ നാം വളർത്തുന്നതാകുന്നു. അതൊരു വീടിൻ്റെ ആവശ്യത്തിനായും ആ വീടിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുവാനും മറ്റ് പലതരം സസ്യങ്ങൾ വളർത്തുന്നതുമാണ്. എന്നാൽ ഇവയിൽ പലതും വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചും ചില സൂചനകൾ നമുക്ക് നൽകുന്നതാണ്. ശുഭകരവും അശുഭകരവുമായ സൂചനകളാകാം. എന്നാൽ ഇവയിൽ ചിലതിന് മരണം നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ട്. ഇവ കണ്ടില്ല എന്ന് നാം നടിക്കരുത്. പെട്ടെന്ന് തന്നെ ഒരു മരണം അല്ലെങ്കിൽ ദീർഘനാളായി അവശതയിലുള്ള ഒരു വ്യക്തി മരിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത്. അതിനാൽ ഇത് അറിയാതെ നിങ്ങൾ പോകരുത്. മരണം നടക്കുന്നതിന് മുൻപ് വീടുകളിൽ പൂക്കുന്നതായ ആ സസ്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരുടെയും വീടുകളിൽ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സസ്യമാണ് മൈലാഞ്ചി. മൈലാഞ്ചിയുമായി ബന്ധപ്പെട്ട് പലവിധ കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഒരു വീടിൻ്റെ അതിർത്തിയിൽ വീടിൻ്റെ സംരക്ഷണത്തിനായി വളർത്തുന്ന ചെടി എന്ന പ്രത്യേകതയാണ് മൈലാഞ്ചിക്കുള്ളത്. ദേവീപ്രീതിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ സസ്യം. എന്നാൽ ഇവ നിങ്ങളുടെ വീടിനോട് ചേർന്നാണ് എങ്കിൽ അത് ദോഷമായി മാറും. അതിനാൽ ഒരിക്കലും അത്തരത്തിൽ പാടില്ല എന്നാണ് പറയുക. വീടിൻ്റെ ഗേറ്റിൻ്റെ ഇരുവശത്തുമാകാം, അതിൽ തെറ്റില്ല. എന്നാൽ മൈലാഞ്ചി അധികമായി പൂക്കുകയാണ് എങ്കിൽ പതിവിലും വിപരീതമായി ധാരാളമായി പൂക്കുന്നത് വലിയ ദോഷകരം തന്നെയാകുന്നു. ഇതാ വീട്ടിൽ ഉടനെ തന്നെ മരണം സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായാണ് കണക്കാക്കുന്നത്. അതിനാൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. രോഗം കണ്ടാൽ ഉടനെ തന്നെ ചികിത്സ നിങ്ങൾക്ക് ലഭ്യമാകണം, അല്ലെങ്കിൽ ചികിത്സ നിങ്ങൾ തേടുക. അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് കറിവേപ്പാണ്. പലപ്പോഴും വീടുകളിൽ നട്ടു വളർത്തുവാൻ ഏവരും ആഗ്രഹിക്കുന്നതും എന്നാൽ ശ്രദ്ധയോടെ നട്ടു വളർത്തിയില്ല എങ്കിൽ ആ വീടിനും വീട്ടുകാർക്കും ദോഷം നൽകുന്നതുമായ ചെടിയാണ് കറിവേപ്പ്. ഒരു വീട്ടിൽ അതിർത്തി തിരിച്ചതിന് ശേഷം മാത്രം നടേണ്ടതായ സസ്യം എന്ന പ്രത്യേകത കറിവേപ്പിനുണ്ട്. ഏറ്റവും കൂടുതൽ ഗുണങ്ങളും അടുക്കളയിൽ ഉപയോഗിക്കുന്നതുമായ ഇലകളിൽ ഒന്ന് എന്ന പ്രത്യേകതയും കറിവേപ്പിനുണ്ട്. ഒരു ചെറിയ പ്ലോട്ടാണ് സ്ഥലമാണ് ഉള്ളത് എങ്കിൽ വീടിൻ്റെ അതിർത്തിക്ക് പുറത്തായി മാത്രം വളർത്തേണ്ടതായ ഒരു സസ്യം തന്നെയാണ് കറിവേപ്പ്. എന്നാൽ കറിവേപ്പ് നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി പൂക്കുന്നുണ്ട് എങ്കിൽ അത് വലിയ ദോഷമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്രകാരം സംഭവിക്കുന്നത് ആ വീടുകളിൽ മരണതുല്യമായ ദുഃഖം പ്രത്യേകിച്ചും ഗൃഹനാഥനോ ഗൃഹനാഥയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ വളരെ വേണ്ടപ്പെട്ട ബന്ധുവിനോ അല്ലെങ്കിൽ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ ഇത്തരത്തിൽ സംഭവിക്കാം. മരണം തന്നെയാകണം എന്നില്ല, മരണതുല്യമായ ദുഃഖമാകാം എന്ന കാര്യവും ഓർക്കുക. അതിനാൽ അമിതമായി പൂത്താൽ ഉടനെ ഒരു മരണം ആ വീട്ടിൽ നടക്കും, ആയുസ്സിന് ദോഷമാണ് എന്ന കാര്യം ഓർക്കുക. കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുന്നതും അതോടൊപ്പം മൃത്യുഞ്ജയ മന്ത്രം നിത്യവും 108 ജപിക്കുന്നതും സർവ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങളെ ചെറുക്കുവാൻ ഒരു പരിധി വരെ നിങ്ങൾക്ക് സാധിക്കും. ബോൺസായി ചെടികളെയും മരങ്ങളെയും അവയുടെ വളർച്ച മുരടിപ്പിച്ച് നിർത്തുന്നതായ പ്രക്രിയയാണ് ബോൺസായി എന്ന് പറയുന്നത്. വൃക്ഷശാസ്ത്രപ്രകാരം ഇവ വളർത്തുവാൻ പാടില്ല എന്നാണ് പറയുക. ആ സസ്യത്തിനോട് ചെയ്യുന്നതായ ദ്രോഹം ഇവ വീടുകളിൽ ഉണ്ട് എങ്കിൽ അതിനാൽ ഉടനെ മാറ്റുന്നതാണ് ശുഭം. എന്നാൽ ഇവ പൂക്കുകയാണ് എങ്കിൽ വളരെയധികം ദോഷകരമാകുന്നു. പതിവിലും വിപരീതമായി ധാരാളമായി പൂക്കുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ മരണദുഃഖം മരണതുല്യമായ ദുഃഖം വന്നു ചേരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു. അതിനാൽ ശ്രദ്ധ പുലർത്തണം. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. വളരെയധികം ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും. നാരകം. ഒരിക്കലും വീടിനോട് ചേർന്ന് ഇവ പാടില്ല എന്നാണ് പറയുക. വീടിനോട് ചേർന്ന് ഇവ നടുന്നതിലൂടെ പലവിധ ദോഷകരമായ കാര്യങ്ങളും സംഭവിക്കാം. ഗൃഹനാഥന് അത് ദോഷകരമായി ഭവിക്കാം. മരണദുഃഖമാണ് ഫലമായി വന്നു ചേരുക. മരണദുഃഖം എന്ന് പറയുമ്പോൾ
മരണതുല്യമായ ദുഃഖമാണ് എന്നിരുന്നാൽ പോലും സംഭവിക്കാം. അല്ലെങ്കിൽ ബന്ധുക്കളുടെ മരണം അത്തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്ക് മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ വാർത്തകൾ പോലും കേൾക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, നാരകം വീട്ടിൽ വളർത്തുമ്പോൾ നിങ്ങൾ വീടിനോട് ചേർന്ന് വളർത്താതെ അല്പം മാറി വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരം. നീങ്ങി മാത്രം വളർത്തുവാൻ ശ്രമിക്കുക. അത്തരത്തിൽ വളർത്തുന്നതാണ് ശുഭം എന്ന കാര്യം പ്രത്യേകിച്ചും ഓർക്കുക. മറ്റൊന്ന് പപ്പായയാകുന്നു. പപ്പായ മരം പലപ്പോഴും വീടുകളിൽ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇവയുടെ മരം വീടിന്റെ മുകളിലേക്ക് വളരുന്നു എങ്കിൽ അത് ദോഷകരമാണ്. ചില അപകടകരമായ സൂചനകളാണ് വ്യക്തമായി തന്നെ ഇതിലൂടെ പരാമർശിക്കുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവ വീടുകളിൽ മരണതുല്യമായ ദുഃഖം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്നാണ് പറയുക. ഗൃഹനാഥന് വലിയ ദോഷം, ഗൃഹനാഥന് വലിയ രീതിയിലുള്ള ദോഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. അത് മരണദുഃഖം തന്നെ ആകണം എന്നില്ല. ജോലിയുമായി ബന്ധപ്പെട്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ, ജോലി നഷ്ടമാവുക, പ്രതീക്ഷിക്കുന്നതായി ലാഭം ലഭിക്കാതിരിക്കുക, ചില തിരിച്ചടികൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. അതിനാൽ മരണദുഃഖ തുല്യമായ ദുഃഖവും ജീവിതത്തിലേക്ക് കടന്നു വരാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് ദോഷകരമായ സമയത്താണ് എന്ന് തന്നെ പരാമർശിക്കാം. മറ്റൊന്ന് U4B ആകുന്നു. പല നിറത്തിലുള്ള മനോഹരമായ പുഷ്പങ്ങളാണ് ഈ സസ്യത്തിൽ വിടരുക. എന്നാൽ പലരും ഇവയുടെ ഭംഗിയാൽ വീടിന്റെ മുൻവശത്തും മറ്റും ഇവ വളർത്തുന്നതുമാണ്. കച്ചവട ആവശ്യത്തിനായാണ് ഇവ വളർത്തുന്നത് എങ്കിൽ അത് ദോഷകരമല്ല, അല്ലാത്ത പക്ഷം പാടില്ല എന്ന് പരാമർശിക്കാം. വൃക്ഷ ശാസ്ത്രപ്രകാരം മുള്ളുള്ള ചെടികൾ വീടുകളിൽ നിൽക്കുന്നത് ദോഷകരമാണ്. എന്നാൽ റോസാ പുഷ്പത്തിന് അത് ബാധകമല്ല, കാരണം സുഗന്ധമുള്ള പുഷ്പമാകുന്നു. അതിനാൽ മുള്ളുള്ളവയും സുഗന്ധം ഇല്ലാത്തതുമായ പുഷ്പങ്ങൾ വിടരുന്നു എങ്കിൽ അത് അത്ര ശുഭകരമല്ല, നെഗറ്റീവ് ഊർജത്തിന്റെ ഉറവിടമാണ് എന്ന് നിസ്സംശയം പറയാം. ഇത്തരത്തിൽ ധാരാളമായ പൂക്കൾ, അത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ഇപ്രകാരം പൂക്കുന്നത് അത്ര ശുഭകരമല്ല. അതിനാൽ ശ്രദ്ധ നിങ്ങൾ വളരെയധികം പുലർത്തണം. ഈ പരാമർശിച്ചിരിക്കുന്ന സസ്യങ്ങൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ ഉടനെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും അതോടൊപ്പം ഭഗവാനെ നിത്യവും ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മൃത്യുഞ്ജയ മന്ത്രം, പഞ്ചാക്ഷരി മന്ത്രം നിത്യവും 108 ജപിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. സാധിക്കുന്നവർ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ നിത്യവും ഭഗവാന് വെള്ള പുഷ്പങ്ങൾ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും.